ഹബീബായ മുത്തുനബിയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാ ജാഅ ബിക യാ അലി, അലിയെ നിങ്ങൾ വരാനുള്ള കാരണം എന്താണ്? എന്തിനാ അലി തങ്ങളെ ഈ നേരത്തെ? എന്താണ്? ചെറുപ്പക്കാരനായിരുന്ന അലി റളിയല്ലാഹു അൻഹു ഒന്നുമില്ല, ലാശായി ഒന്നുമില്ല നബിയെ, നാണം കൊണ്ട് പറയാൻ മടിയായിപ്പോയി. അപ്പൊ പെണ്ണിന്റെ വാപ്പ ഒന്ന് സഹകരിച്ചു കൊടുത്തു. ഞങ്ങൾ ചോദിച്ചു, എന്റെ മോൾ ഫാത്തിമയെ കല്യാണം ആലോചിക്കാനാണോ അലിയെ നിങ്ങൾ വന്നത്? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, അത് തന്നെയാണ് എന്റെ വിഷയം. അത് എങ്ങനെയാ നേരിട്ട് പറയാന്നുള്ളൊരു നാണം പണ്ട്, ഇപ്പോഴല്ല. ഇപ്പൊ പേടിപ്പിക്കല്ലേ പെണ്ണിന്റെ പാപ്പ, കെട്ടിച്ചേരോ ഇല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്. അറബിയിൽ ഖുതുബയും ഖിതുബയും ഉണ്ട്. മിമ്പറിൽ കയറി പറയുന്നതിന് ഖുതുബ എന്ന് പറയാം. ദമ്മ്, ദമ്മ് ഹർഫിന്റെ താഴെയാണോ മേലെയാണോ ഇട്ട് കൊടുക്കുന്നത്? മേലെയാണ് അല്ലേ? ഇതൊക്കെ ഖുതുബയാണ്, പ്രഭാഷണങ്ങളൊക്കെ മേലെ നിന്നിട്ടാ പറയാ. പെണ്ണാലോചിക്കുന്നതിന് ഖിതുബ എന്നാണ് പറയാ. കസർ വന്നാൽ ഒരു താഴ്മ വേണ്ടി വരുന്നതാണ് ഖിത്ബത്തുൻ നിക്കാഹ്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ വിനയത്തിലും താഴ്മയിലാ ചോദിക്കുക. അതുകൊണ്ടാണ് കസർ വന്നത് എന്ന് പറയുന്നത്. ഹമാം എന്ന് പറഞ്ഞാൽ പറക്കുന്ന പ്രാവിനാ പറയാ. ഹിമാം എന്ന് പറഞ്ഞാൽ മരണമാണ്. തുച്ഛമായ സംഖ്യയാണ്. കൊടുത്തു എന്നാ കല്യാണം ആവല്ലേ? ഇതൊക്കെ ഒരു ദിവസമാണ് നടക്കുന്നത്. രാവിലെ വന്നു, ഉച്ചയ്ക്ക് വിറ്റ് കാശ് കൊണ്ടു കൊടുത്തു, തങ്ങൾ നിക്കാഹ് ചൊല്ലി കൊടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരില്ല? ബ്രോക്കറില്ല എന്നർത്ഥം. ബ്രോക്കർമാരും അല്ലാണ്ട് നുണ പറയേ. വീട്ടുകാർ പറയണ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ബ്രോക്കർ പറയും. പിന്നെ ഇവര് പെങ്ങൾക്ക് കൊടുത്തത് 200 മറ്റേ BMW ഒക്കെയാ കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. മൂപ്പരുടെ കയ്യിൽ കമ്മീഷൻ കിട്ടണം. അപ്പൊ നുണ പറയാം. ഇവിടെ ആരുമില്ല, ബ്രോക്കറേജ് ഒന്നുമില്ല, ഡയറക്റ്റാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഫിൽദത്തു കബിദി, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നു. വിവാഹം കഴിഞ്ഞ രാത്രി മുത്തുനബി പറഞ്ഞു, അലിയെ ഫാത്തിമ, ലാ തുഹ്ദിസാ ശൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ നിങ്ങളുടെ അരികത്തേക്ക് വരുന്നത് വരെ നിങ്ങൾ എന്നെ കാത്തിരിക്കണേ, എന്നിട്ട് മതി കിടന്നുറങ്ങലൊക്കെ, ഞാൻ വരും വീട്ടിലേക്ക്. രാത്രിയായാൽ ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ രാത്രി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഇവിടൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഭർത്താവിന്റെ പുറക്കല്ലേ കൊണ്ടുപോണത്? അങ്ങനെയാണ് നിബിധങ്ങൾ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് കയറി ചെന്നു. അലിയാരെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ ഹാദാ അലിയു അഹബ്ബുൻ നാസി ഇലയ്യ ഫഅഹിബ്ബഹു. അല്ലാഹുവേ, ഇത് അലിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹുവേ, അലിയെ നീയും ഇഷ്ടപ്പെടേണമേ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തു. പിന്നെ പറഞ്ഞു, മോളെ ഫാത്തിമ വരി. ഫാത്തിമ ബീവിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഖൈറ മാ ഹിയ ല, അല്ലാഹുവേ, ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറും, വ ഖൈറ മാ ഹിയ ല, അവർ കാരണം എന്തെല്ലാം ഖൈറുകൾ ഉണ്ടാകുമോ അതും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ. വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഹിയ ല, അല്ലാഹുവേ, ഫാത്തിമയിൽ എന്തെങ്കിലും ഷർറുകളുണ്ടെങ്കിൽ നീ എനിക്ക് കാവൽ തരേണമേ. ഫാത്തിമ കാരണം എന്തെങ്കിലും ഷർറുകളുണ്ടെങ്കിൽ അതിൽ നിന്നും കാവൽ തരേണമേ. അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ഇത് ഒരു ചാൻസേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് 10 കഴിഞ്ഞ് ഇനിയിപ്പോൾ ചൊല്ലാൻ പറ്റൂല. അതൊക്കെ ഫസ്റ്റ് നൈറ്റിൽ ചൊല്ലേണ്ടതാ അല്ലേ? അന്നിപ്പോ ചൊല്ലാൻ പുതിയാപ്പിളിനെ ഒളിപ്പിച്ചു വെച്ചോ. അവിടെ കുറെ പുതിയാപ്പിളാരെ കാണാതാവാറുണ്ട് കല്യാണത്തിന്റെ അന്ന്. ആരാ തച്ച് പൊളിക്കലോ? ആ ഏർപ്പാടൊക്കെ നിർത്തിയിട്ടില്ല. ഇപ്പൊ ഉഷാറായില്ലേ? ആ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണ്. പുതിയാപ്പിള തട്ടിക്കൊണ്ടുപോലും കൂട്ടിയിട്ടുള്ള പൈസ വാങ്ങിക്കലൊക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണ്, നിർത്തിയില്ലേ. നമുക്ക് പുതിയ പുതിയ ഫാഷൻ്റെ ആൾക്കാരല്ലേ നമുക്ക് കാസർഗോട്ടേര്. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നല്ലൊരു ബറക്കത്തുള്ള ദിവസമാണ്, ബറക്കത്തുള്ള സമയമാണ് ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ. എന്നിട്ട് എന്താ മുത്തനബി പറഞ്ഞെന്നറിയോ? യാ അലിയു യാ ഫാത്തിമ, അലിയേ ഫാത്തിമ, ഖൂമാ ഫസല്ലിയാ റക്അതൈനി മഅൻ. രണ്ടുപേരും ഒന്ന് എഴുന്നേൽക്കണേ, ഒരുമിച്ച് രണ്ട് റക്അത്ത് രണ്ടുപേരും നിസ്കരിച്ചോളൂ. വുദു എടുത്തിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോളൂ രണ്ടുപേരും ഒരുമിച്ച്. എന്നിട്ട് നിങ്ങൾ ഈ രാത്രി നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചേക്കുക എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. നബിയുടെ മോൾ, നബിയുടെ കല്യാണം ആയിഷ ബീവിയെ കഴിച്ചത്, നബിയുടെ പൊന്നുമോളെ കൈപ്പിച്ചു കൊടുത്തത്, ഇതായിരുന്നു ബൈത്തുൻ നുബുവയിലെ, നുബുവത്തിന്റെ വീട്ടിലെ വിവാഹത്തിന്റെ അവസ്ഥ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അല നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.